കൊറോണ ജാഗ്രതയും പ്രതിവിധിയും. ഇന്ത്യയിലാകമാനം കോവിഡിൻ്റെ രണ്ടാമത്തെ തരംഗം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒന്നാമത്തെ തരംഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ പടരുന്നതും കുറച്ച് പ്രഹരശേഷി കൂടുതലുള്ളതുമാണ് രണ്ടാമത്തെ തരംഗം എന്നുള്ളത്. ഇന്ത്യയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഒരു ദിവസം ഏതാണ്ട് 100,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും 1.5 ലക്ഷത്തോളം കേസുകളാണ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ദിവസം ഉണ്ടാകുന്ന മരണങ്ങളുടെ എണ്ണം 1,000 വരും. ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. തീർത്തും ഇത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത ആളുകളുടെ എണ്ണം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 10 മടങ്ങ് കേസുകളും മരണങ്ങളും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. കേരളത്തിലാണെങ്കിൽ പോലും ആദ്യം കോവിഡിൻ്റെ കേസുകൾ ഉയർന്ന് ഒന്ന് താഴ്ന്നതിന് ശേഷം വീണ്ടും ഉയരുന്ന ഒരു പ്രവണത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഏതാണ്ട് 7,000 കോവിഡ് കേസുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണങ്ങളാണെങ്കിൽ 15-20 ഇടയിൽ വരും. ഓരോ 100 ടെസ്റ്റ് ചെയ്യുമ്പോഴും 10 കോവിഡ് പോസിറ്റീവ് ആകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ സമയത്തെ നേരിടാൻ. കാരണം കോവിഡ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതിനുള്ള ചില പ്രവണതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷനും അതുമായിട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ കൂടിച്ചേരുന്നതിൻ്റെ ഭാഗമായിട്ടും കുറച്ചൊക്കെ ശ്രദ്ധ കുറയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള കേസുകളിലുണ്ടായിട്ടുള്ള വർധനവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലും കേസുകൾ കൂടുന്നതിന് കാരണം വൈറസിലുണ്ടായ ജനിതക വ്യതിയാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനിതക വ്യതിയാനം വന്ന വൈറസുകൾ വളരെ വേഗത്തിൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഒരു തവണ രോഗം വന്നിട്ടുള്ള ആളുകളെ വീണ്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ രോഗം വന്നു എന്നുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ വാക്സിൻ എടുത്തു എന്നുള്ളതോ ഒന്നും കാര്യമാക്കാതെ എല്ലാവരും കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. മുൻകരുതൽ എന്ന് പറയുമ്പോൾ SMS എന്നാണ് നമ്മൾ പ്രത്യേകിച്ചും മുൻകരുതലിനിട്ടിരിക്കുന്ന പേര്. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസേഷൻ, അതായത് കൈകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, സോപ്പും വെള്ളവും ഉപയോഗിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ സാനിറ്റൈസറുകൾ ഉപയോഗിച്ചോ കൈകൾ ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. അതോടൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കുകളുടെ ഉപയോഗം, പരസ്പരം ഇടപഴകുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. കൂടാതെ സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, വളരെ അടുത്ത് ഇടപഴകുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. അത്തരത്തിൽ ഒരുപാട് ആളുകൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. AC മുറികൾ പോലെ അല്ലെങ്കിൽ അടച്ചിട്ട മുറികൾ പോലെയുള്ള സ്ഥലങ്ങൾ കഴിയുന്നതും കൂട്ടം ചേരുന്നതിൽ നിന്ന് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങളുള്ളവർ പൊതുസമൂഹത്തിൽ ഇടപഴകരുത്. കൂടുതൽ അപകട സാധ്യതയുള്ള മറ്റ് രോഗാതുരതയുള്ളതും പ്രായം ചെന്നവരുമായിട്ടുള്ള ആളുകൾ കൂടുതൽ ഇടപഴകരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മളുടെ കയ്യിലിപ്പോൾ മറ്റ് മാർഗങ്ങളോടൊപ്പം വന്നിരിക്കുന്ന ഒരു കരുത്തുറ്റ ഒരു മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാം തരംഗത്തിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്ന് വളരെ വേഗത്തിൽ വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ വാക്സിൻ സ്വീകരിക്കുന്നതിൻ്റെ വേഗത കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ജനിതക വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ജനിതക വ്യതിയാനങ്ങൾ ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ വാക്സിൻ്റെ ഗുണനിലവാരത്തെ അത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് വാക്സിൻ എടുത്താൽ പോലും ചിലപ്പോൾ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് സാരം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മൾ വാക്സിൻ എടുക്കുകയും രോഗബാധ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് കഴിയുന്നത് കുറയ്ക്കുകയും വേണം. രോഗബാധ സമൂഹത്തിൽ ഉണ്ടാകുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് കുറയുകയും വാക്സിൻ്റെ ഗുണഫലം നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് പല ആളുകളും പറയാറുണ്ട്, ഒന്നാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞിട്ട് രോഗം വരുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞിട്ട് പോലും ചില ആളുകളിൽ രോഗം കാണപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. വാക്സിൻ നല്ല ഒരു 100% ആളുകളെ രോഗത്തിൽ നിന്നും സംരക്ഷിക്കും. അതായത് ഒരു 70 മുതൽ 80% വരെ ആളുകളെയും രോഗത്തിൽ നിന്ന് സംരക്ഷിക്കും. അതായത് നേരത്തെ നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യത 10 വാക്സിൻ എടുത്തതിന് ശേഷം രോഗം വരാനുള്ള സാധ്യത 2-3 മാത്രമായിരിക്കും. മറ്റ് പല ഗുണങ്ങളും വാക്സിൻ എടുക്കുന്നത് മൂലമുണ്ട്. ഒന്ന്, രോഗം വന്നാൽ പോലും രോഗത്തിൻ്റെ തീവ്രത വളരെ കുറവായിരിക്കാനാണ് സാധ്യത. മരണനിരക്കും വാക്സിൻ എടുത്ത ആളുകളിൽ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും വളരെ വേഗത്തിൽ വാക്സിൻ എടുക്കുകയും സമൂഹത്തെ ഒന്നടങ്കം ഈ വിപത്തിൽ നിന്നും സംരക്ഷിക്കുകയും വേണം. വാക്സിൻ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മളെ അത് വ്യക്തിപരമായി സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളുമായി അടുത്ത ഇടപഴകുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും അത് സംരക്ഷിക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ നാം വാക്സിൻ എടുക്കുന്നതിലൂടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ നമ്മിലൂടെ രോഗം കടന്നുപോയി മറ്റുള്ളവർക്ക് അപകടം ചെയ്യുന്നതിൽ നിന്നും നമ്മളൊരു സംരക്ഷണ ഭിത്തി ഒരുക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടതാണ്. കോവിഡിൻ്റെ 2 വളരെ രൂക്ഷമാണ്. ഈ 2 രോഗാതുരതയെ ചെറുക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാവരും
ഒത്തൊരുമിച്ച് ഈ രോഗം വ്യാപനം നമ്മുടെ നാട്ടിൽ നിന്നും കഴിയുന്നത്ര ഒഴിവാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി എസ്.